ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് കുട്ടികളും ഡിവിഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് മോട്ടിമാഷ് ആയിരുന്നു ഹെഡ് മാഷ് ഉണ്ടായിരുന്നത്. അങ്ങനെ 76 വന്ന് സ്കൂളാണുള്ളത്, പി സെക്ഷനായിട്ട് വന്നതാണ്. പിന്നെ 83 ഹൈസ്കൂളായത്. അതിൻ്റെ തൊട്ട് മുറുകിലുള്ള വർഷമാണ് ഞാനിവിടെ 84 വന്നത്. ഡിവിഷനൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഞാനിവിടെ എത്തിയിട്ട് 25 വർഷമായി. അതായത് 1983 June 29 അന്ന് ഹൈസ്കൂളില് UP തുടങ്ങിയ വർഷം, UP ഹൈസ്കൂളിലേക്ക് തുടങ്ങിയ ഹൈസ്കൂളായി 3 8 ക്ലാസ്. എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ പല മേഖലകളുണ്ട്. ഏത് മേഖലകളാണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുടെ ഒരു ഓവറോൾ യാതിന് മാത്രമേ ഞാൻ കണ്ടത്, അതായത് പഠിപ്പിക്കൽ മാത്രമല്ല കുട്ടികളുടെ അച്ചടക്കം, പിന്നെ കുട്ടികളെ വൃത്തി പഠിപ്പിക്കുന്ന പൊതുവായിട്ട് കുട്ടികൾ ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അധ്യാപകരിങ്ങനെ പറഞ്ഞവരെ മനസ്സിലാക്കിച്ച് കൊടുക്കണം. ഈ സ്ഥാപനത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കാവുന്ന UP വിഭാഗം മറ്റ് ലോവർ പ്രൈമറി വിദ്യാലയങ്ങളിൽ നിന്ന് ഉപരിപഠനത്തിനായി കുട്ടികൾ ഇവിടെ എത്തുന്നു. ഭൂരിഭാഗം കുട്ടികളും ഈ സ്ഥാപനത്തെ പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. 1983 July 1 എന്താ, ഇത്രയും ബിൽഡിങ്ങുകളൊന്നും ഇല്ല, ഇത്രയും കുട്ടികളില്ല, എന്താണ് യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്നു. 2004 മുതൽ ഞാനൊരു ഗൈഡ്സ് അധ്യാപികയായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എൻ്റെ കീഴിൽ ഒരു 32 കുട്ടികളോളം പഠിച്ചു വരുന്നുണ്ട്. ക്യാമ്പുകളിൽ ദ്വിതീയ സോപാൻ മുതൽ ഇനി പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ ഇനിയിപ്പം ദ്വിതീയ സോപാനിൽ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാനായിട്ട് അടുത്ത ജൂണിലായിരിക്കും. സാമൂഹ്യ ബോധമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നതാണ് ഗൈഡ്സ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഞാൻ SC2T രണ്ടായിരത്തി മുതൽ വർക്ക് ചെയ്യാണ്. പിന്നെ നമ്മുടെ സ്കൂളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൽപ്പഞ്ചേരി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ UP ഭാഗത്തിൽ പ്രത്യേകം പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. നേരത്തെ June-July മാസങ്ങളിൽ യൂണിറ്റ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന നിരവധി കുട്ടികൾക്ക് കൽപ്പഞ്ചേരി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോച്ചിങ് ക്ലാസ് നടന്നു വരികയാണ്. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീജിത്ത്, കോഴിക്കോട് സ്വദേശിയാണ്. ഇവിടെ ഇപ്പോൾ 2004 മുതൽക്ക് ഇവിടെ ജോലി ചെയ്യുന്നു. നഴ്സിൻ്റെ കമ്മീനറായിട്ട് തിരഞ്ഞെടുപ്പ് കൊടുത്തിട്ടുണ്ട്. 5, 6, 7 ക്ലാസ്സുകളിൽ കണക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. നേഴ്സ് ക്ലബ്ബ് ഓരോ വർഷം രൂപീകരിച്ചിട്ടുണ്ട്. സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന രീതിയിലുള്ള ഗ്രേഡുകളൊക്കെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. UP തലത്തിൽ ആരംഭിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ വിഭാഗത്തിൻ്റെ ചുമതല കൂടി എനിക്ക് നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽക്ക് ജൂൺ മുതൽക്ക് എല്ലാ കുട്ടികൾക്കും ലഭ്യമാകുന്ന തരത്തിൽ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. രാജേഷ് വികെ, കല്ലിങ്ങോർമ സ്കൂളിൽ ആദ്യമായി വരുന്നത് 91 November അന്ന് മൂമൂടി വർഷമാണ് HM. അന്ന് ചുമതലയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് 2008 ഒരു നല്ല ചുമതല എനിക്ക് വന്നിട്ടുണ്ട്. അത് ഉച്ചക്കഞ്ഞിയുടെ ബന്ധപ്പെട്ട ചുമതലയാണ്. ഏകദേശം 1,550 കുട്ടികൾക്ക് UP ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ 450 കുട്ടികൾക്ക് ഹൈസ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ UP കുട്ടികൾക്ക് കോഴിമുട്ട വിതരണം ചെയ്യുന്ന പദ്ധതിയും ഉണ്ട് സർക്കാരിൻ്റെ. അങ്ങനെ മാറി മാറുന്ന ഓരോ പദ്ധതികൾ സ്കൂളിൽ വളരെ വിജയത്തോടുകൂടി തന്നെ നടത്തുന്നുണ്ട്. 89 ഞാൻ ആർട്ടിലാണ്, ഡ്രോയിങ്ങിലാണ്. അത് എല്ലാ ഡ്രോയിങ്ങിലും ഉണ്ട്, ബിൽഡിംഗ് ഡ്രോയിങ് ഉണ്ട്. സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, സ്റ്റാഫിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്? ഈ സെക്രട്ടറി സ്ഥാനം നേടുന്നതിന് മുൻപ് തന്നെ ഉള്ളിൽ ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം അതെങ്ങനെയാണ് മറ്റുള്ള അധ്യാപകർ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും എതിർപ്പുകൾ വരുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയെക്കുറിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഭയപ്പാട് മാറിയിരിക്കുന്നു. അതെൻ്റെ വെറും ഒരു തെറ്റിദ്ധാരണ തന്നെയായിരുന്നു, എൻ്റെ അറിവില്ലായ്മ എന്നാണ് പറയാം. പക്ഷേ അത് ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വളരെയധികം മറ്റുണ്ടായിരുന്നു. എല്ലാ അധ്യാപകരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എൻ്റെ പേര് വിക്രമൻ, ഞാനിവിടെ 18 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെയുള്ള അധ്യാപകരെ സുഗമയന്തി പരീക്ഷ നടത്തുന്നുണ്ടായിരുന്നു. 3-4 വർഷത്തിന് ശേഷം എൻ്റെ
നേതൃത്വത്തിലാണ് പരീക്ഷ നടത്തിയിരുന്നത്. ഈ വർഷം വരെ സുഗമ ഹിന്ദി പരീക്ഷ മുന്നോട്ടേക്ക് നടത്തിക്കൊണ്ടു പോയിരുന്നു. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർവീസ് എന്ന നിലയിൽ സ്കൂളിനെ കുറിച്ച് നമ്മളല്ലേ അഭിപ്രായം പറയാ. അന്ന് എല്ലാവരും വളരെ നല്ല ഐക്യത്തോടു കൂടിയേ പോയിരുന്നത്. പിന്നെ സ്കൂളിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പല രൂപത്തിൽ ആയി വന്ന് അന്നത്തെ വളർച്ച ചെറിയ സ്കൂളാകുമ്പോഴേ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. ഡിവിഷനുകളുടെ എണ്ണം കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടും. അപ്പോൾ ഒന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചില പ്രയാസങ്ങൾ അക്കാദമിക്സ് ഭാഗത്തൊക്കെ ഉണ്ടാവും. സീനിയർ മാത്തമാറ്റിക്സ് അധ്യാപന നിലയിൽ മാത്സിലുള്ള കുട്ടികൾ പ്രകടനം എങ്ങനെയാണ്? മാത്സിലുള്ള കുട്ടികളെ പ്രകടനം പറഞ്ഞാൽ നേരത്തെ ഉള്ളതിലും കുറേയും കൂടി വ്യത്യാസമായിട്ടുണ്ട്. കാരണം അന്നൊക്കെ വളരെ കുറഞ്ഞ കുട്ടികളെ ഒരു ക്ലാസ്സിൽ പാസ്സായിരുന്നുള്ളൂ. അതായത് മൂന്നോ നാലോ കുട്ടികളാണ് നല്ല മാർക്കിൽ പാസ്സാകുന്ന കുട്ടികളുണ്ടായിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് പല രീതിയിൽ നിന്ന് അവർക്ക് പിന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയവർ പാസ്സാവുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കെ സതീഷ് കുമാർ. ഏത് വിഷയം? ബയോളജി. എത്ര കാലത്തെ സർവീസ്? 14 കൊല്ലമായി. എങ്ങനെയാണ് ബയോളജിയിലെ വിദ്യാർത്ഥികൾ? ബയോളജിയിലെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ താല്പര്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വിഷയത്തിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനെ ജീവനുള്ളതിനെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ ബോഡിയുടെ അവയവങ്ങളെക്കുറിച്ചും ബോഡിയുടെ അവയവങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യം, നല്ല രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എൻ്റെ പേര് ഗ്രിഗറി പി ജി, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഈ സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. 6 വർഷമായിരുന്നു. സ്കൂളിനെക്കുറിച്ച്, വളരെ നല്ലൊരു ക്യാമ്പസാണ്. ഇത്രയും വിദ്യാർത്ഥികൾ വളരെ കൂട്ടായ്മയിലൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്ലബും മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുക്കുന്നു. സംസ്ഥാന മേളകളിലും നമ്മുടെ സ്കൂളിനെ യശസ് ഉയർത്തിക്കാനുള്ള വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട്. ഞാൻ സാബു, MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്രം വിഭാഗത്തിൽ അധ്യാപനം ജോലി ചെയ്യുന്നു. ഈ 8, 9, 10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര ആഭിമുഖ്യ രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ ഈ പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് ശാസ്ത്ര ലാബിൽ നിന്ന് തന്നെ എത്തിച്ചു കൊടുക്കുന്നതിലും ഓരോ വർഷവും നല്ല രീതിയിൽ പ്രവർത്തനം എടുത്ത അധ്യാപകരും എല്ലാവരും തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ വിവിധ രീതിയിലുള്ള ശാസ്ത്രാഭിരുചി വളർത്തിയെടുക്കുന്നതിനായിട്ട് ഈ വർഷം ഇത്രയും കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിലും ഇതേ രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് മുജീബ് റഹ്മാൻ. ഞാൻ ഏകദേശം ഒരു 9 കൊല്ലത്തെ സർവീസ് ഇവിടെ ആയി. 10-ാം ക്ലാസ്സിൽ അതുപോലെ 8-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് രണ്ട് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥിയാണ്. 1989 SSLC ബാച്ചിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞാൻ ഉൾക്കൊള്ളുന്ന വിജയപേരി കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം SSLCയുടെ വിജയശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് 2009 എന്ന നാമകരണത്താൽ ആരംഭിച്ച പഠന ക്യാമ്പ് വളരെ സജീവമായിട്ട് നമ്മളിപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്നുള്ള നിലക്ക് ഈ ക്യാമ്പിന് വേണ്ടിയിട്ടൊരു ഉദ്ഘാടനം നമ്മുടെ പ്രദേശത്തെ പ്രധാന വ്യക്തിത്വങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതുപോലെ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സോട് കൂടിയാണ് ഈ ക്യാമ്പ് ആരംഭിച്ചത്. വിജു എം ദേവീന്ദ്രൻ. ഞാൻ 8 വർഷമാവുന്നു, മലയാളമാണ് പഠിപ്പിക്കുന്നത്. മെച്ചമായിട്ടുള്ള പഠന രീതി തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ പുതിയ പാഠ്യ പദ്ധതി അനുസരിച്ചായിരിക്കണം ആണല്ലോ നിങ്ങൾ ഈ പരിപാടി, ഈ പ്രോഗ്രാം. അതിനെല്ലാവിധ ആശംസകളും. എൻ്റെ പേര് കെ ജെ ജോസ് എന്നാണ്. 1990 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു. മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. അതായത് 19 വർഷത്തെ സർവീസ് ഉണ്ട് ഇവിടെ. വിദ്യാർത്ഥികളെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പഴയ വിദ്യാർത്ഥികളായിട്ട് ഒത്തിരി മാറ്റങ്ങൾ കാണുന്നുണ്ട്. കാരണം പഠനത്തിൽ പരീക്ഷ എടുക്കുമ്പോഴും താല്പര്യമില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടുതൽ കാണുന്നു.
അതൊരു ശരിയായ അവസരം. എങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വിജയപേരിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അതിൽ കുട്ടികൾക്ക് പുരോഗതി കാണുന്നുണ്ട്. പിന്നെ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്, 92 ജോയിൻ ചെയ്ത്. അപ്പോൾ ഈ വർഷത്തെ ഹിന്ദി സബ്ജക്റ്റ് കൗൺസിലിൻ്റെ കൺവീനറാണ്. പിന്നെ കുട്ടികളെ എങ്ങനെയാണ് ഹിന്ദി വിഷയത്തിൽ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവറേജ് കുട്ടികളാണ് കൂടുതലുള്ള ക്ലാസ്സിൽ, ടോപ്പും ബിലോ ആവറേജ് ഒക്കെ കുറവ്. അപ്പോൾ സാധാരണ എല്ലാ വിഷയത്തിനെ പോലെ തന്നെ ഞാൻ അറബിക്കാണ് പഠിപ്പിക്കുന്നത്. ഞാൻ 92 വന്നതാണ്, 5-6 വർഷം യു പിയിലായിരുന്നു, ഇപ്പോൾ 8 വർഷമായിപ്പോൾ ഹൈസ്കൂളിലായിട്ട് ഒക്കെ. കുട്ടികൾ കുഴപ്പമില്ല, അറബിക്കായതുകൊണ്ട് പിന്നെ കുട്ടികൾ താല്പര്യം മദ്രസയിലും പഠിക്കുന്നതുകൊണ്ട് താല്പര്യമുള്ള വിഷയമാണ്. എൻ്റെ പേര് അംസ, ഞാൻ ഇവിടുത്തെ ഉറുദു അധ്യാപകനാണ് ഹൈസ്കൂളിൽ. 84 തൊട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു വിദ്യാലയമാണ്. ഇത്രയും സ്ട്രെങ്ത്തുള്ള സ്കൂള് നമ്മുടെ ഈ അടുത്തൊന്നും കാണില്ല. കാരണം 5000 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല വിജയശമാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം SSLC വിജയശമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നടക്കുന്നു. പേര് ജിമ്മി. മാത്തമാറ്റിക്സ്. 908 സർവീസ് കയറി, 11 വർഷം. നല്ല കുട്ടികൾ, നല്ല സ്കൂള്. എൻ്റെ പേര് അജിത് കുമാർ. ഞാൻ ഇവിടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് പരിപാടി ചെയ്യുന്നു. ഞങ്ങൾ വന്നതിനേക്കാൾ സ്കൂള് വളരെ വികസിച്ച ഒരു കാലഘട്ടമാണ്. എൻ്റെ പേര് സുനിൽ പ്രസാദ്. ഞാൻ 94 ഇവിടെ വന്നത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ നല്ലതേ പറയാനുള്ളൂ. കാരണം ഈ സ്കൂളിൽ ഒരു അധ്യാപകനായ നിലയ്ക്ക് എനിക്ക് ഈ കേരളത്തിലെ 14 ജില്ലയിലും അതിന് പുറത്തും സുഹൃത്തുക്കളാണ്. അത്രയും കൂടുതൽ ആൾക്കാരുള്ളൊരു സ്കൂളാണ്, സ്ഥാപനമാണ്. അപ്പം നല്ലൊരു സുഹൃത്ത് സംഘത്തെ സൃഷ്ടിക്കാനായി എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിലും മറ്റ് എല്ലാ കായികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ലീഡറാണ്, പേര് അനീഷ്. ഞാൻ 5-ാം ക്ലാസ്സിൽ ഇവിടെ വന്നത്. ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ സ്കൂളിൽ പഠിക്കാനും ഈ സ്കൂളിലെ ചെയർപേഴ്സണായിട്ട് തന്നെ തിരഞ്ഞെടുത്തത് വളരെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഈ സ്കൂളിലെ കുട്ടികളെന്ന് വെച്ചാൽ പിന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും നല്ലൊരു ഇതാണ്, വിജയങ്ങളും എല്ലാം കൈവരിച്ചുകൊണ്ടുള്ള ഒരു സ്കൂളാണ്. കേരളത്തിൽ 1990 മുതലാണ് ഈ പ്ലസ് ടു സംവിധാനം.